മൈജിയിൽ നിന്നും ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യൂ. 1500 രൂപ ക്യാഷ് ബാക്കിനൊപ്പം കിഡിലൻ സ്മാർട്ട് വാച്ച് സൗജന്യം. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച May 30 മലയാള മാസം ഇടവം 16 മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ ആരംഭിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുമതിയോടെ, വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ സമയം 7 കൃകൃത്യം ഷാർപ്പ് 7. തൃക്കാക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടുറപ്പിക്കാൻ ഓരോ സ്ഥാനാർത്ഥിയും. പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. പി സി ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് തീരുമാനം. ഇന്നാണ് നിയമോപദേശം ലഭിച്ചാലുടൻ കോടതിയെ സമീപിച്ചേക്കും. മറ്റൊരു വാർത്ത, നടിയെ ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം ഇന്ന് സമർപ്പിക്കില്ല. തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാൻ തീരുമാനം. നേപ്പാളിൽ തകർന്ന യാത്രാ വിമാനത്തിനായി തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. പഞ്ചാബ് ഗായകൻ സിന്ധു മുസേവാലയുടെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൊലയ്ക്ക് പിന്നിൽ ഗൂണ്ടാ സംഘമെന്ന് പോലീസ്. തിരുത്തൽവാദി നേതാക്കളെ തഴഞ്ഞ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടിക. ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും സീറ്റില്ല. പി ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും ജയറാം രമേശ് കർണാടകയിൽ നിന്നും മത്സരിക്കും. സംസ്ഥാനത്ത് 4 കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 9 യെല്ലോ അലർട്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു വാർത്തകൾ നമുക്ക് പോകെ പരിശോധിക്കാം. മറ്റു വാർത്തകളിലേക്ക്. വിദ്വേഷ പ്രസംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന പി സി ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുത്തേക്കും. പി സി ജോർജ് ജാമ്യ ഉപാധി ലംഘിച്ചുവെന്ന് പോലീസ് കോടതിയെ അറിയിക്കും. തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി അല്ലമീൻ നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. പി സി ജോർജിനെതിരെ നീങ്ങാൻ തന്നെയാണോ പോലീസിൻ്റെ തീരുമാനം? യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായി സമർത്ഥിക്കാൻ പോലീസിന് കഴിയുമോ? പോലീസ് അത്തരമൊരു നീക്കമാണ് നടത്തുന്നത്. കാരണം തിരുവനന്തപുരത്തെ മതവിദ്വേഷ കേസിൽ ആദ്യം തിരുവനന്തപുരം കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതായത് ആദ്യം നൽകിയ ജാമ്യോപാധികൾ ലംഘിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് തിരുവനന്തപുരം കോടതി റിമാൻഡ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടത്. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയാണ് പി സി ജോർജ് ജാമ്യം തേടിയത്. ആ ഹൈക്കോടതി ജാമ്യം നൽകിയപ്പോൾ നൽകിയിരുന്ന ജാമ്യ ഉപാധികളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അന്വേഷണ സംഘത്തിൻ്റെ എപ്പോൾ ചോദ്യം ചെയ്യാനവർ വിളിച്ചാലും അതുമായി സഹകരിക്കണം, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാകണമെന്നുള്ളതായിരുന്നു. ഇന്നലെ അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഫോട്ടേസിയും പി സി ജോർജിന് കത്ത് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിനൊപ്പം പി സി ജോർജിൻ്റെ ശബ്ദ പരിശോധനയ്ക്ക് കൂടിയായിരുന്നു ഇന്നലെ അന്വേഷണ സംഘം നീക്കം നടത്തിയിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പി സി ജോർജ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. എന്ന് മാത്രമല്ല, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് ഹൈക്കോടതിയുടെ ജാമ്യ ഉപാധികളുടെ ലംഘനമെന്നാണ് ഫോർട്ട് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിന് മുൻപ് തന്നെ ഇന്നിപ്പോൾ നിയമോപദേശം തേടും. ഇക്കാര്യത്തിൽ എന്തു നടപടി സ്വീകരിക്കാനാകും? ജാമ്യം റദ്ദാക്കുന്നതിന് പോലീസിന് നീക്കം നടത്താനാകുമോ? അക്കാര്യത്തിൽ കോടതി സമീപിക്കാനാകുമോ? അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നിയമോപദേശം തേടിയതിനു ശേഷം കോടതിയെ സമീപിക്കാനാണ് പോലീസിൻ്റെ നീക്കം. ഇന്ന് പോലീസ് അക്കാര്യത്തിൽ നിയമോപദേശം തേടുകയും ചെയ്യും. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്ന പി സി ജോർജ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ വഴി പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ജാമ്യ ഉപാധികൾ പി സി ജോർജ് ലംഘിച്ചാൽ പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാമെന്ന ഒരു വരിയും ആ ജാമ്യ ഉത്തരവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇന്ന് നിയമോപദേശം തേടും. അക്കാര്യത്തിൽ എന്ത് ഉപദേശം ലഭിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഫോർട്ട് പോലീസിന്റെ നീക്കം. ഏതായിരുന്നാലും ഫോർട്ട് പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള തുടർ നീക്കങ്ങൾ ശ്രദ്ധേയമായിരിക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു അലമീൻ. മറ്റു വാർത്തകളിലേക്ക്. 200 പഴക്കമുള്ള വയനാട്ടിലെ പുൽവീടിനെ പരിചയപ്പെടുത്തുകയാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമായ ചേകാടിയിലാണ് പൂർണ്ണമായും പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഈ വീട്. അടിയ വിഭാഗത്തിലെ മാച്ചിയമ്മയാണ് ഇപ്പോഴും ഈ വീടിനെ സംരക്ഷിച്ചു പോരുന്നത്. വീട് നിലനിർത്താൻ സർക്കാർ ഇടപെടൽ മാച്ചിയമ്മ ആഗ്രഹിക്കുന്നു. ആ, കുറേ കാലത്തെ പഴക്കുണ്ട്. അച്ഛൻ്റെ അച്ഛ കെട്ടിയതല്ലേ, ഞമ്മ കുടി അറിയില്ല. അങ്ങനത്തെ വീട്. എല്ലാ കൊല്ലവും
ആ എല്ലാ പൊല്ലും നന്നാക്കണം, അത് നന്നാക്കണം, ഇതെല്ലാം ഇടിഞ്ഞു കിടിഞ്ഞു പോയെങ്കിലും അതെല്ലാം നന്നാക്കണം. നന്നാക്കാ ഒരു മാസം രണ്ട് മാസം വരും, മഴ വരുന്നതിന് മുന്നേ അത് ചെയ്യണം. എന്തെങ്കിലും ചോരുമല്ലോ അതിനെ കൊണ്ടും എന്താ ഈ കൊല്ല എന്തെങ്കിലും അവിടെ ചോരുന്നുണ്ട്. സുഖം മയക്കും ചൂടുണ്ട്, പിന്നെ മയക്ക് ചൂട് കാണും, പിന്നെ മേനിക്കും തണുപ്പും കാണും, അങ്ങനത്തെ വീട്. ഈ മണ്ണൊക്കെ തേച്ചിട്ടാണ് പിന്നെ ആരാ ചെയ്യുന്നതും? ഈ കൈക്കൊണ്ട് തന്നെ അമ്മയെ ചെയ്യുന്നതും, ഇപ്പോഴും എപ്പോഴും ഞാനേ ചെയ്യുന്നതും. മണ്ണും ചാണകമെല്ലാം അത് എവിടെങ്കിലും പൊട്ടി എടിഞ്ഞ പോയെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം. സർക്കാർ എന്തെങ്കിലും വെച്ച പിന്നെ അളാ എന്തെങ്കിലും പിന്നെ കൊള്ളാം, പിന്നെ നിങ്ങളെല്ലാം ഇട്ടെങ്കിലും പിന്നെ ഞാൻ വിടാം, പിന്നെ എന്താ ചെയ്യാം? മറ്റൊരു ദുരന്തം നിറഞ്ഞ വാർത്തയിലേക്ക്. നേപ്പാളിലെ മുസ്താങ്ങിൽ തകർന്നു വീണ യാത്രാവിമാനത്തിനായി തെരച്ചിൽ തുടരുകയാണ്. 22 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും സുജയ പാർവതി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുജയ പാർവതി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. നേപ്പാൾ ആർമിയും വ്യോമസേനയും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെയും കൂടി സഹായത്തോടുകൂടിയുള്ള ഒരു സംയുക്ത തെരച്ചിലാണ് അവിടെ കഴിഞ്ഞ ദിവസം നടത്താൻ ശ്രമിച്ചത്. പക്ഷേ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി മഞ്ഞുവീഴ്ച തുടങ്ങി. അതിനുശേഷം മഴയും പെയ്യാൻ തുടങ്ങിയതോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഹെലികോപ്റ്ററുകൾക്ക് തിരികെ മടങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ പൊഖാറയിൽ നിന്ന് ജോംസമിലെ മുക്തിനാഥ് ക്ഷേത്രം ലക്ഷ്യമാക്കി പുറപ്പെട്ടവരായിരുന്നു വിനോദസഞ്ചാരികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുംബൈയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 4 പേർ, അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഇതിൽ ഈ അപകടത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ. മറ്റ് 2 ജർമ്മൻ സ്വദേശികൾ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നേപ്പാൾ സ്വദേശികളാണ്. നേപ്പാൾ സ്വദേശികളായ 3 വിമാന ജീവനക്കാരുമുണ്ട്. ഇതിൽ ക്യാപ്റ്റന്റെ മൊബൈൽ GPS കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിമാന അവശിഷ്ടങ്ങൾ കിടക്കുന്നുവെന്ന് പ്രദേശവാസികൾ സൂചന നൽകിയ പ്രവിശ്യയിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തിക്കുന്നത്. പക്ഷേ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വിമാനം തകർന്നു വീണത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നേപ്പാൾ വ്യോമയാന മന്ത്രാലയം തന്നെ അറിയിക്കുന്നത്. അതായത് തെരച്ചിലിനെ ദുഷ്കരമാക്കുന്നത് 2 ഘടകങ്ങളാണ്. ഒന്ന്, കൃത്യമായി വിമാനം എവിടെയാണ് തകർന്നു വീണത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശ ധാരണ വെച്ചാണ് ആ പ്രദേശത്തേക്ക് ഇടുങ്ങിയ മലനിരകളാണ്, എത്തിച്ചേരാൻ പ്രയാസമുള്ള പാതയാണ്, അവിടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തേത് കാലാവസ്ഥയാണ്. വൈകുന്നേരമാകുമ്പോഴും പുലർച്ചെയും മഞ്ഞു മൂടിയ കാലാവസ്ഥയാണ് നേപ്പാളിൽ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതും. എസ് കെ, താങ്ക് യു. വളരെ ദുഃഖകരമായ വാർത്തയാണ്. നേപ്പാളിലെ മുസ്താങ്ങിൽ വിമാനം തകർന്നു വീണു എന്നുണ്ടായിരുന്നു. ഈ യാത്രാവിമാനത്തിൽ 22 പേർ യാത്ര ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. ഡൽഹിയിൽ ഭൂട്ട സീസൺ തുടങ്ങിയാണ്. എന്താണ് ഭൂട്ട എന്ന നിങ്ങളുടെ ചോദ്യം. ചോളമാണത്. രാജ്യതലസ്ഥാനത്തെ ഭക്ഷണപ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് ചുട്ടെടുത്ത ചോളം. ഭുട്ട എന്ന സുവർണ ചോളം പച്ച നിറത്തിലുള്ള തോട് പൊളിച്ച് സ്വർണ നിറത്തിലുള്ള ചോളം കാണുന്നത് തന്നെ ജനത്തിന് കണ്ണിന് ആനന്ദം. മഴക്കാലത്തിന് മുൻപാണ് ചോളം ഡൽഹിയിലേക്ക് വ്യാപകമായി എത്തുന്നത്. മറ്റ് തെരുവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചോളം സീസൺ ആകുമ്പോൾ അതിലേക്ക് തിരിയും. ഡൽഹിയിലെ ആനന്ദ് വിഹാർ ബസ് ടെർമിനലിന് മുന്നിലാണ് ഗോപാൽ ഭുട്ട വിൽക്കുന്നത്. ഉപഭോക്താവിന് ഇഷ്ടമുള്ള ചോളം തിരഞ്ഞെടുത്ത് നൽകാം. കൽക്കരിയുടെ കനൽ നീറ്റലിൽ
ചോളം രുചിയുടെ പുതിയ തലത്തിലേക്ക് ഉയരും. നാരങ്ങാ നീര്, ഉപ്പ്, ചാട്ട് മസാല എന്നിവ പുരട്ടിയ ശേഷം കഴിക്കുന്നവരുടെ കൈകളിലേക്ക്. റോഡിലേക്ക് മണ്ടി ഖരീദിക്കലാത്തേക്ക് जब भी मेरे को टाइम लगता है मैं खा लेता हूँ. जैसे जैसे बारिश बढ़ेगी, जैसे इसकी बिक्री ज़्यादा होगी, उपज ज़्यादा होगी तो बिक्री भी ज़्यादा होगी ना. जैसे मेरे गांव में, गांव से हूँ तो गांव में ज़्यादा भुट्टा होते हैं हमारे में, तो वहाँ से मुझे सौ के भुट्टा खाने का. അടുത്ത നാല് മാസമാണ് ഡൽഹിയിൽ ചോളത്തിന്റെ സീസൺ. മഴക്കാലമാകുമ്പോൾ വിൽപ്പന വർദ്ധിക്കും. രുചിയുടെ ഭുട്ട അതുവരെ ഈ തെരുവിലുണ്ടാകും. ക്യാമറമാൻ ആശിഷ് മട്ടുവിനൊപ്പം എം ബി പ്രദീപ് കുമാർ, 24 ഡൽഹി. കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ മുഴുവൻ കവർന്ന തൃക്കാക്കര നാളെ വിധിയെഴുതുകയാണ്. നിശബ്ദ പ്രചാരണത്തിനുമായി ഇന്ന് സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ ഇന്ന് രാവിലെ 7:30 എറണാകുളം മഹാരാജാസ് കോളേജിൽ ആരംഭിക്കും. തൃക്കാക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ ചൂടും ചൂരും ആവേശവും ചോരാതെ തൃക്കാക്കര തുടരുകയാണ്. എസ് കെ, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇന്ന് നമ്മളിപ്പോൾ തൃക്കാക്കര ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയതാണ്. ഇവിടേക്ക് സ്ഥാനാർത്ഥി ഉമാ തോമസ് എത്തും എന്ന് അറിയിച്ചിരുന്നു. അവരിപ്പോൾ എത്തിയിട്ടില്ല, അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഇതുപോലെ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ വോട്ടുകൾ അവസാന നിമിഷം ഉറപ്പിക്കേണ്ട സ്ഥലങ്ങളിലെത്തി അവരെ കണ്ട് വോട്ട് ചോദിക്കുന്ന നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണിന്ന്. നാളെ തൃക്കാക്കര പോളിംഗ് ബൂത്തിലെത്തുകയാണ്. ഇന്നലെ വൈകിട്ട് നമ്മൾ ഇതിൻ്റെ കലാശക്കൊട്ട് കണ്ടതാണ്. ആ കലാശക്കൊട്ടിൻ്റെ ആവേശം കണ്ടു കഴിഞ്ഞാൽ ആരാണ് മുന്നിൽ എന്ന് ആ കാഴ്ചയിൽ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം അത്രമേൽ മൂന്ന് മുന്നണികളും അവരുടെ ഒരു ശക്തി പ്രകടനമാക്കിയിട്ടാണ് കലാശക്കൊട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും കൊട്ടും കുറവയും ആട്ടും പാട്ടവും ഒക്കെയായി വലിയ ആവേശമായിരുന്നു ഇന്നലത്തെ ഈ കൊട്ടിക്കലാശം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലോ തെരഞ്ഞെടുപ്പുകളിലോ വെച്ച് ഏറ്റവും നല്ല കൊട്ടിക്കലാശം ഇന്നലെ കണ്ടു. തൃക്കാക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യു ഡി എഫിന് നല്ല മേൽക്കൈയുള്ളൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ ഇപ്പോഴും ആ മേൽക്കൈ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല. ആ മണ്ഡലത്തിൽ രണ്ട് മുന്നണികളും നന്ന മത്സരം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങിയതോടുകൂടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറി. 100 സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആ മണ്ഡലം ഉറപ്പിച്ച് കോൺഗ്രസിന്റെ അസ്തിത്വം തന്നെ നിലനിർത്താൻ വേണ്ടി യു ഡി എഫ് മത്സരിക്കുന്നൊരു മണ്ഡലം. അവിടെ ഇരുദ്രവ രാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഈ മൂന്ന് മുന്നണികളും ശക്തമായി മത്സരിച്ചു. പക്ഷെ തൃക്കാക്കരക്കാരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. June 3 പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. 239 ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലേക്കായി പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ 8 മണി, 9 മണി, 10 മണി, 11 മണി ഇങ്ങനെ 3-4 ഷിഫ്റ്റുകളിലായി വന്ന് പോളിംഗ് സാമഗ്രികൾ വാങ്ങിപ്പോകും. അവരോരോ ബൂത്തുകളിലും അത് സജ്ജീകരിക്കുകയും ചെയ്യും. നാളെയാണ് 7 മണിക്ക് തെരഞ്ഞെടുപ്പ് പോളിംഗ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തൃക്കാക്കരയിൽ തമ്പടിക്കുന്ന നേതാക്കന്മാർ, വിവിധ മുന്നണികളുടെ നേതാക്കന്മാർ സ്ഥലത്ത് തന്നെ ഉണ്ടോ അതോ അവർ തലസ്ഥാനത്തേക്ക് മടങ്ങിയോ? എസ് കെ, മുഖ്യമന്ത്രിയും അതുപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ മടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചട്ടപ്രകാരം നേതാക്കന്മാരാരും, അതായത് തൃക്കാക്കരയ്ക്ക് പുറത്തുനിന്ന് എത്തിയ നേതാക്കന്മാരാരും ഈ തൃക്കാക്കര മണ്ഡലത്തിൽ തമ്പടിക്കാൻ പാടില്ല. അവരൊക്കെ പോകണം എന്നാണ്. പക്ഷേ അവർക്ക് എറണാകുളം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ തങ്ങുന്നതിന് തെറ്റില്ല. പക്ഷേ എന്നാൽ പോലും നേതാക്കന്മാരൊക്കെ ഏകദേശം മടങ്ങിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി, മുഖ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട്. എന്നാൽ വി ഡി സതീശനും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ തന്നെ തുടരുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട്, 27 ദിവസമായിട്ട് തൃക്കാക്കരയായിരുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ തലസ്ഥാനം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖരായ നേതാക്കന്മാർ മുഴുവൻ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എം എൽ എമാർ, മന്ത്രിമാരടക്കം, വേണമെങ്കിൽ ഇവിടെ ഒരു മിനി മന്ത്രിസഭ ചേരാൻ പറ്റുന്ന രീതിയിൽ തിരുവനന്തപുരം വരെ ഇങ്ങോട്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നേതാക്കന്മാരുടെ കേന്ദ്രീകരണമായിരുന്നു തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരൊക്കെ ഇന്നലെ വൈകിട്ടോടുകൂടി, നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാവുന്നതോടുകൂടി, ഈ നേതാക്കന്മാരൊക്കെ മടങ്ങണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം. അതനുസരിച്ച് എല്ലാ നേതാക്കന്മാരും, തൃക്കാക്കരയ്ക്ക് പുറത്തുള്ള നേതാക്കന്മാരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. തുടർന്ന് മണിക്കൂറുകളിൽ തൃക്കാക്കരയുടെ സ്പന്ദനം നമ്മൾ ഒപ്പിയെടുത്ത് പ്രേക്ഷകരിൽ എത്തിക്കും. മറ്റു വാർത്തയിലേക്ക്, കൗതുകങ്ങൾ കോർത്തിണക്കി കാഴ്ചക്കാരെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ എൻ്റെ കേരളം മെഗാമേള. 2 പിണറായി സർക്കാരിൻ്റെ 1 വാർഷികത്തോടനുബന്ധിച്ചുള്ള മേളയിൽ എല്ലാ സർക്കാർ വകുപ്പുകൾക്കും സ്റ്റാളുകളുണ്ട്. കാടും കാട്ടാനയും ആവിഷ്കരിച്ച് വനം വകുപ്പും കാർഷിക ദൃശ്യങ്ങളുടെ പ്രദർശനത്തിലൂടെ കൃഷിവകുപ്പും വിസ്മയ കാഴ്ചയിൽ പങ്കുചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടിലല്ല, ഈ കാണുന്നത് കാട്ടാനയുമല്ല. തിരുവനന്തപുരം കനകക്കുന്നിൽ എൻ്റെ കേരളം മെഗാമേളയുടെ ഭാഗമായി വനം വകുപ്പ് ഒരുക്കിയ സ്റ്റാളാണിത്.
ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകളാണ്, വിസ്മയങ്ങളാണ് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. കൃഷിവകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റോളാണ്. ഇവിടെ എത്തിയാൽ കൃഷി ഇനങ്ങൾ പരിചയപ്പെടാം, കൃഷി വിത്തുകൾ വാങ്ങാം, ഒപ്പം കുട്ടികൾക്ക് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ പ്രതീകമായ ചില്ലു അണ്ണാനെ പരിചയപ്പെടുകയും ചെയ്യാം. ജൂൺ 2 അവസാനിക്കുന്ന മേളയിൽ തത്സമയ സർക്കാർ സേവനങ്ങൾക്കും സൗകര്യമുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ തുടങ്ങി, ഫുഡ് ആൻഡ് ഫുഡ് സപ്ലൈസ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇനി ഓഫീസുകളിലേക്ക് പോകാതെ ഈ മെഗാമേളയിൽ പങ്കെടുത്താൽ 2 വരെ ഇവിടെ തന്നെ കനകക്കുന്ന് ക്യാമ്പസിനകത്ത് ഏതാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനങ്ങൾ കൂടി വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു 1.1 ഏരിയ ഇവിടെ തന്നെ എല്ലാം കിട്ടും എന്നുള്ളതാണ്. പൊതുമരാമത്ത്, MVD, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ നീണ്ടുകിടക്കുന്നു കൗതുകം നിറച്ച സ്റ്റോളുകളുടെ നിര. 24 തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് അറിയും പോലെ തൃക്കാക്കര നാളെ വിധി എഴുതുകയാണ്. നിശബ്ദ പ്രചാരണ ദിനമാണ് ഇന്ന്. എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാനഘട്ട ഒരുക്കത്തിൽ. ഈ അവസരത്തിൽ LDF ക്യാമ്പുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ തത്സമയം ചേരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീട്ടിന് മുന്നിൽ നിന്നാണ് അർജുൻ നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ നിശബ്ദ പ്രചാരണ ദിവസം അവസാന വോട്ട് ഉറപ്പിക്കാൻ എല്ലാ സ്ഥാനാർത്ഥികളും പ്രതിജ്ഞാബദ്ധമാണ്, നമുക്കറിയാം. എന്തൊക്കെ നീക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. എല്ലാ സ്ഥാനാർത്ഥികളും ഈ കൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസമാണ്. ഇന്ന് പരമാവധി ആളുകളെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുകയാണ് ലക്ഷ്യം. മാത്രവുമല്ല, ഇത്തരത്തിൽ അടിയൊഴുക്കുകൾ തടയുക, വോട്ട് ചോർച്ച തടയുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങൾ മുന്നണികൾക്കുണ്ട്. ഇന്നലെ തന്നെ നിശബ്ദ പ്രചാരണം തുടങ്ങിയതോടുകൂടി നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിന് പുറത്തുനിന്ന് വന്ന നേതാക്കളെല്ലാവരും തന്നെ മണ്ഡലം വിട്ടു. ഇപ്പോൾ ഈ മണ്ഡലത്തിലെ നേതാക്കളും സ്ഥാനാർത്ഥികളും മാത്രമാണ് മണ്ഡലത്തിൽ ഉള്ളത്. ഇന്ന് അവസാനവട്ട വോട്ട് തേടലാണ്. ഇത് നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തവണ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജോ ജോസഫിൻ്റെ വീടിന് മുന്നിലാണ്. അദ്ദേഹം ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാനാകുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങും. മാത്രമല്ല, ഈ ഇത്തവണ കഴിഞ്ഞ 3 നീണ്ട പ്രചാരണത്തിൽ നിരവധി വിവാദങ്ങളും മറ്റും ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പാണിത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വികസനം മുൻനിർത്തിയായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ട് തേടൽ. ഒടുവിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വീഡിയോ വിവാദത്തിൽ വരെ എത്തി നിന്നിരുന്നു. എന്തായാലും ഈ വിവാദങ്ങളെല്ലാം തന്നെ അവസാനിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കൾ തമ്മിലുള്ള വാക്പോരെല്ലാം തന്നെ അവസാനിച്ച് തൃക്കാക്കര പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നാളെയാണ് വോട്ടെടുപ്പ്. ഇന്ന് ഒരു ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. എന്തായാലും ഇത്തവണ തൃക്കാക്കര ഇടതുപക്ഷത്തേക്ക് ചായുമോ എന്നാണ് ഇടതുപക്ഷം കാത്തിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ള ശ്രമങ്ങളാണ് ഇടതു നേതാക്കൾ എല്ലാവരും തന്നെ ചെയ്തത്. കഴിഞ്ഞ 3 മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തിയത്. എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് തൃക്കാക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീടിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്, വ്യത്യസ്തമായ ജീവൻ രക്ഷാ മാർഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അഗ്നിരക്ഷാസേന. പരിചയപ്പെടുന്നതിനൊപ്പം പരിശീലിക്കുന്നതിനുമുള്ള സൗകര്യവും കനകക്കുന്ന് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ട്. ഒരു അപകടമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുക ഫയർഫോഴ്സിനെയാണ്. എന്നാൽ കേരള ഫയർഫോഴ്സിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് കനകക്കുന്നിലെ ഈ പ്രദർശനത്തിൽ. അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിന് മാതൃകയിൽ തയ്യാറാക്കിയ പ്രവേശന കവാടം, ഇതിലൂടെ അകത്തേക്ക് കയറിയാലെത്തുക വിവിധ ഇനം പാലങ്ങൾക്കും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും സമീപത്താണ്. ഇതെല്ലാം കഴിഞ്ഞ പ്രളയ സമയത്തുൾപ്പെടെ ജനങ്ങളെ രക്ഷിക്കാൻ സേന ഉപയോഗിച്ചതും പ്രളയമുണ്ടാകുമ്പോൾ ആളുകളെ രക്ഷിക്കാൻ കയറുകൊണ്ടുണ്ടാക്കുന്ന ബർമ പാലമാണ് പ്രധാന ആകർഷണം. ജനങ്ങൾക്ക് ഇതിൽ കയറാനും അവസരമുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കാനുള്ള കമാൻഡോ പാലവും ഇവിടെയുണ്ട്. പ്രളയമുണ്ടായാൽ ഉപയോഗശൂന്യമായ കുപ്പികളും പാത്രങ്ങളും ഉപയോഗിച്ച്
ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കാര്യങ്ങളാണ് നമ്മളോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വന്നു കയറുമ്പോഴത്തേക്ക് പ്രാഥമിക അഗ്നിശമന ഉപകരണമായ ഫയർ ഫൈറ്റിംഗ് എക്സ്റ്റിംഗുഷർ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ക്ലാസ്സാണ് ആദ്യം കൊടുക്കുന്നത്. ഒരു ചെറിയ വാഹനത്തിലൂടെ നമ്മൾ അകത്തോട്ട് കടന്നു വരുന്നു. ആ ചെറിയൊരു വാഹനത്തിൽ നിന്ന് കേരള ജനതയ്ക്ക് വേണ്ടി ഈ കൊടുക്കുന്ന സേവനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള കരുതൽ നിർദ്ദേശങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. 2018-19 വർഷങ്ങളിലെ പ്രളയത്തിൽ നിരവധി പേരെ രക്ഷപ്പെടുത്തിയ റബ്ബർ ഡിങ്കി, സ്കൂപ്പിംഗ്, എയർലിഫ്റ്റിംഗ് എന്നിങ്ങനെ രക്ഷാസേന നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളോട് വിശദീകരിക്കുന്നതിനൊപ്പം അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. നല്ലതാണ്. പിന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നല്ല ഒരു ഇതാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ലേറ്റ് ആയി. ഇതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ഒരുപാട് നല്ല അറിവും ആക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആൾക്കെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ജനങ്ങളെ കൂടി പങ്കാളികളാക്കിയുള്ള ബോധവൽക്കരണം ഒരേ സമയം രസകരവും അറിവ് പകരുന്നതുമായി മാറുകയാണ് എന്റെ കേരളം സുരക്ഷിത കേരളം എന്ന പ്രദർശനം. ഇതുതന്നെയാണ് ജനങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം വ്യക്തമാക്കുന്നതും. 24 തിരുവനന്തപുരം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. യൂട്യൂബിലെ ചില സന്ദേശങ്ങളുണ്ട്. ജോമോൻ ടോം പറയുന്നു, ISKN ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോമോൻ, എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ വേണമെന്ന് അങ്ങയോട് പറഞ്ഞിരുന്നു, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വിലാസം അയച്ചെന്നാൽ 24 ന്യൂസിനിടയിൽ കാണിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണിക്കാനോ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജോമോൻ ടോമോ, ഒരു കാര്യം ചെയ്യും ജോമോൻ, ഞങ്ങളുടെ നിങ്ങൾ ഏത് ജില്ലയിലാണ് എന്ന് വെച്ചാൽ ആ ജില്ലയിലെ ഞങ്ങളുടെ റിപ്പോർട്ടറെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ വിലാസം കൊടുക്കുക. നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യം പരിശോധിക്കാം. മറ്റൊരു കാര്യം, മണികണ്ഠൻ പറയുന്നു, തൃക്കാക്കരക്കാരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒന്നിച്ച് കാണാൻ പറ്റി, അവരുമായിട്ട് സെൽഫി എടുക്കാൻ പറ്റി. ഒരു മണ്ഡലക്കാർക്കും ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് നേരാണ്. നേതാക്കന്മാരെ കണ്ട് കണ്ട് തലപെരുത്തുകയാണ് തൃക്കാക്കരക്കാർ. അത്ര കൂടുതൽ നേതാക്കന്മാർ തമ്പടിച്ചിരിക്കുകയായിരുന്നു തൃക്കാക്കരയിൽ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് വീണ്ടും സ്വർണ്ണക്കടത്ത് സംഘത്തിന് തട്ടിക്കൊണ്ടുപോകൽ. വിദേശത്തു നിന്ന് വന്ന കുന്ദമംഗലം സ്വദേശി യാസിറിനെ താമരശ്ശേരി ചുരത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ശേഷം വിട്ടയച്ചു. സംഭവം കണ്ട ലോറി ഡ്രൈവറാണ് വിവരം താമരശ്ശേരി പോലീസിൽ അറിയിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യാസിറിനെ കുറിച്ച് വിവരം ലഭിച്ചത്. യാസിറിനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. വിശദാംശങ്ങളുമായി സുധീഷ ധർമ്മൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. സുധീഷ, ഗുഡ് മോർണിംഗ്. സുധീഷ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു തുടർക്കഥയാകുകയാണോ താമരശ്ശേരി ചുരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ? ഗുഡ് മോർണിംഗ് എസ്കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിക്കൊണ്ടുപോകൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ക്യാരിയർമാരായിട്ടുള്ള യുവാക്കൾ ആ സ്വർണം കൈമാറാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ട് പോകൽ നടക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷിക്കുകയും എന്നാൽ ഈ തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾ പരാതി നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ആർക്കാണ് ഇത് സ്വർണം എത്തിച്ചത് എന്നതടക്കമുള്ള അന്വേഷണം വഴിമുട്ടുകയും ചെയ്യുന്നു. സമാനമായ അവസ്ഥ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ചുരത്തിൽ വെച്ച് ഇന്നോവ കാർ തടഞ്ഞു നിർത്തി പഞ്ചറായി ഈ കാറ് ഇടിച്ച് നിർത്തുന്നു. തുടർന്ന് ഈ കാറിൽ വന്നിട്ടുള്ള യുവാവിനെ മറ്റൊരു സ്വിഫ്റ്റ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. ഇത് കണ്ട ലോറി ഡ്രൈവറാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ആദ്യം ഒരു സാധാരണ നിലയിലുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന നിലയിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ പിന്നീട് ഈ കാറിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി. ഈ ആരെയാണ് ഈ വണ്ടി വാഹനം കൂട്ടിക്കൊണ്ടുവന്നത്, ഇന്നോവ കാറിൽ ആരാണ് വന്നത് എന്ന് അടക്കമുള്ള അന്വേഷണം പോലീസ് നടത്തി. അങ്ങനെയാണ് അന്വേഷണം യാസിറിലേക്ക് എത്തുന്നത്. എന്നാൽ യാസിറിനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പരാതിയില്ലെന്നും തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നുമാണ് യാസിർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നും യാസിറിനെ ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയാണ് യാസിറിനെ കണ്ടെത്തിയതും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടു പോകൽ എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താമരശ്ശേരി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഇന്നും യാസിറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ആർക്കു വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നിട്ടുള്ളത്, സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് വിധത്തിലാണ് നടക്കുന്നത് എന്ന അടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ കാര്യങ്ങൾ നീങ്ങും. പക്ഷേ നിലവിൽ യുവാവ് ഈ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിട്ടില്ല. തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്ത് താൻ സ്വർണം കൊണ്ടുവന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യാസർ നിലവിൽ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തത ഇക്കാര്യത്തിൽ യാസർ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിസ്കയം സുധീഷ, പോലീസിന്റെ അന്വേഷണം എത്രമാത്രം പുരോഗമിച്ചു കഴിഞ്ഞു? പോലീസുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു? എന്താണ് അവരുടെ പ്രതികരണം? എസ്കെൻ, പോലീസുമായി സംസാരിച്ചതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായത്. കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിയാഴ്ച രാത്രി ഒരു സംഭവം നടക്കുന്നു. ആകെ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ചുരത്തിന്റെ രണ്ടാം വളവിൽ വെച്ച് ഇന്നോവ കാറിലെത്തിയ യുവാവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ്. ആ അന്വേഷണമാണ് ഇന്ന് ഞായറാഴ്ച രാത്രിയോടുകൂടി തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോയതെന്നും കാരിയറായി വന്നിട്ടുള്ള ആൾ സ്വർണം നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ എപ്പോഴും പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ
കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ യുവാക്കൾ ആരും തന്നെ പരാതി നൽകുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് അന്വേഷണം വഴിമുട്ടുകയും ചെയ്യുന്നത്. സമാനമായ ഒരു അവസ്ഥ ഈ കേസിലും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതിന്റെ ഈ വാഹനത്തിന്റെ ഉടമയുടേതടക്കമുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം യാസറിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഏത് വഴിക്കാണ് യാസറിന്റെ മൊബൈൽ ടവറുകൾ പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരശേഖരണം അന്വേഷണ സംഘം നടത്തും. ഒരുപക്ഷേ ഈ കേസിലും അത്തരം സാഹചര്യം ഇല്ലാതെ ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കും എന്നാണ് പോലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നും യാസറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്നത്. ഇന്നും യാസറിനെ ചോദ്യം ചെയ്യും, ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. എസ് കെ ഓക്കെ, താങ്ക് യു. സുധീഷ ധർമ്മനാണ് കോഴിക്കോട് നമുക്കൊപ്പം ചേർന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും തട്ടിക്കൊണ്ടു പോകലും കേരളത്തിലൊരു സാധാരണ സംഭവമാകുന്നതിൻ്റെ നേർക്കാഴ്ചയുടെ ഒരു വാർത്തയാണ് സുധീഷ റിപ്പോർട്ട് ചെയ്തത്. നിലവിലിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിവരച്ച നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇന്നേക്ക് 8 കൊല്ലം പൂർത്തിയാകുന്നു. മോദി സർക്കാരിൻ്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള 2 വർഷം നീളുന്ന പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ മാറ്റങ്ങൾ അടയാളപ്പെടുത്തിയ 8 വർഷങ്ങൾ, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ചുറ്റും മാത്രം വലം വെച്ചിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുതിയ ദിശയിലേക്ക് വഴി നടത്തിയ കാലം, തുടർച്ചയായി 8 വർഷം ഇന്ത്യയുടെ അധികാരം കൈയാളിയ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ എന്ന ചരിത്രം നരേന്ദ്രമോദി രചിക്കുമ്പോൾ രാജ്യത്തെ അധികാര കസേരയിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നിർത്തപ്പെട്ട ഏറ്റവും കൂടിയ കാലം കൂടി അടയാളപ്പെടുത്തുകയാണ്. നരസിംഹറാവുവും മൻമോഹൻ സിംഗും തമ്മിൽ ഇടവേള 7 വർഷവും 11 മാസവും 21 ദിവസങ്ങളുമായിരുന്നു. സേവനം, സദ്ഭരണം, പാവങ്ങളുടെ ക്ഷേമം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് 8ാം വാർഷികാഘോഷങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്യം 2024 കുറഞ്ഞ മറ്റൊന്നുമല്ല. ഒപ്പം ഇടയ്ക്കെത്തുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും വിലക്കയറ്റം, തൊഴിലായ്മ തുടങ്ങിയ ഒരു നിര പ്രതിസന്ധികൾ മുന്നിലുള്ളപ്പോഴും നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ബി ജെ പിക്ക്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്ക് മോദിയെ തന്നെ മുഖമായി നിശ്ചയിച്ചത് ആ ഉറപ്പിലാണ്. 15 ദിവസത്തേക്കാണ് 8ാം വാർഷിക പരിപാടികൾ. 75 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടി, ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ ഇതിനായി കേന്ദ്രമന്ത്രിമാർ മുതൽ അടിത്തട്ട് വരെ സാന്നിധ്യം ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ അതിൽ തീരുന്നതല്ല പ്രചരണ പരിപാടികൾ. 2019 പാർട്ടി തോറ്റ 140 മണ്ഡലങ്ങളും ദുർബലമായ 73,000 ബൂത്തുകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 2 വർഷം നീളുന്ന പ്രവർത്തന പദ്ധതികൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത്. 24 ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോട്ടയത്ത് ഇരട്ടപ്പാതയിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങി. പാലരുവി എക്സ്പ്രസ് ആണ് ആദ്യമായി കടന്നുപോയത്. ഇന്നു മുതൽ ട്രെയിനുകൾ സാധാരണ ഗതിയിലായിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. വിശദാംശങ്ങളുമായി ടെലിഫോണിൽ കോട്ടയത്ത് നിന്ന് ശ്യാം ആർ ബാബു ചേരുന്നു. ശ്യാം, വിശദാംശങ്ങൾ. ഏതാണ്ട് 10 ദിവസമായി നീണ്ടുനിന്ന ട്രെയിനിന്റെ കടുത്ത നിയന്ത്രണം റെയിൽവേ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:45 പാലരുവി എക്സ്പ്രസ് ഇരട്ട പാതയിലൂടെ കടന്നുപോയി. ഇതിനുശേഷം ട്രെയിനുകൾ സാധാരണ ഗതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അതുകൂടി പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഇരട്ടപ്പാതയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. ഏതായാലും ഇരട്ടപ്പാത യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതിൽ നിന്നും ട്രെയിൻ ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നുണ്ട് കോട്ടയം വഴി. എസ് കെ, എന്തായാലും ഇനി നമുക്ക് സമയത്ത് എത്തിച്ചേരാൻ ഈ ഇരട്ടപ്പാത ഉപകരിക്കുമെന്ന് വിശ്വസിക്കാം. മറ്റു വാർത്തകളിലേക്ക്. നേപ്പാളിലെ മുസ്താങ്ങിൽ തകർന്നുവീണ യാത്രാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മക്കളോടൊപ്പം ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയാണ് അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബം കാഠ്മണ്ഡുവിൽ എത്തിയത്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി സുജയ പാർവതി ചേരുന്നു. സുജയ പാർവതി, വിവരങ്ങൾ. എസ് കെ, ഒരു ദുരന്ത വാർത്തയാണ് അത്. നമുക്ക് ഈ 22 പേരും, വിമാനത്തിലുണ്ടായിരുന്ന 22 പേരും രക്ഷപ്പെടാനായുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ടാകും അത്. വിമാനം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയാണ് ഈ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത്. ലക്ഷ്യസ്ഥാനത്തിറങ്ങാൻ 6 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് മുസ്താങ്ങിൽ ഈ വിമാനം തകർന്നു കിടക്കുന്നത്. സനോസ്വർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വിമാനം തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നേപ്പാൾ ആർമി പുറത്തുവിട്ടത്. അല്പസമയം മുൻപാണ് അവർ തെരച്ചിൽ പുനരാരംഭിച്ചത്. കൃത്യമായി
ഏകദേശ ധാരണയുണ്ടായിരുന്നു ഈ സ്ഥലത്തെക്കുറിച്ച്. അവിടേക്ക് കാൽനടയായ ഒരു സംഘവും വ്യോമമാർഗം മറ്റൊരു സംഘവും എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവിടേക്ക് ഇപ്പോൾ ആർമിയും അതോടൊപ്പം തന്നെ വ്യോമസേനയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന 22 പേരും ഈ ദുർഘടമായ പ്രദേശത്തേക്കാണ് തകർന്നു വീണത്. മോശം കാലാവസ്ഥയായിരുന്നു. ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നേപ്പാൾ ആർമി പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത ഈ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞായിരുന്നു താമസം. അച്ഛൻ ഒഡീഷയിലും അമ്മ താനെയിലും. അമ്മയ്ക്കൊപ്പമായിരുന്നു 2 മക്കളും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവർ അച്ഛനൊപ്പം താമസിക്കുന്നത് വർഷത്തിൽ 10 ദിവസമാണ്. ഇത്തവണ ഒരുമിച്ച് ഇവർക്ക് താമസിക്കുന്നതിനായി തെരഞ്ഞെടുത്തതായിരുന്നു നേപ്പാൾ. അതിനായി 27-ാം തീയതിയാണ് അവർ നേപ്പാളിലേക്ക് എത്തിയത്. ആ യാത്രയാണ് ഒന്നിച്ചുണ്ടാകാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത സ്ഥലമാണ് അവരുടെ ജീവനെടുക്കുന്ന ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോയതെന്നുള്ള ഒരു ദുഃഖ വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ട്. എസ് കെ എൻ. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടാൻ 2 ആഴ്ച കൂടി കഴിഞ്ഞേക്കും. അടുത്ത മാസം പകുതിയോടെ മഴ ശക്തമാകും എന്നാണ് കണക്കുകൂട്ടൽ. അടുത്ത 4 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്? അല്ലമീൻ നിൽക്കുന്ന സ്ഥലത്തും നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. ഉടഞ്ചൂടിയൊക്കെ സുന്ദരനായി നിൽക്കുന്നുകൊണ്ട് ചോദിച്ചാണ്. ഐസ്ക്രീം, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ നല്ല മഴയുണ്ട്. തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പുള്ള ഒരു ജില്ല കൂടിയാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച 9 ജില്ലകളിൽ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. ഇന്നലെ തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തി. അതിൻ്റെ വരവറിയിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പലയിടത്തും ഇന്നലെ മുതൽ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് കാലവർഷം എത്തിയെങ്കിലും സംസ്ഥാനത്ത് ആദ്യ ഘട്ടത്തിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ജൂൺ പകുതിയോടുകൂടിയായിരിക്കും സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രാഥമികമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. പക്ഷേ അടുത്ത 4 ദിവസം, ഇന്നുൾപ്പെടെ അടുത്ത 4 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 9 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് തുടങ്ങി 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നലുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയാണ്. അതിശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയാണ്. അതോടനുബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കാറ്റിനുൾപ്പെടെ സാധ്യതയുള്ളത് കൊണ്ട് കേരള തീരത്തുൾപ്പെടെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മറ്റു വാർത്തയിലേക്ക് സുനിൽ. ഒരു 1-2 യൂട്യൂബ് സന്ദേശം വായിക്കാം. സുനിൽ വാഴവളപ്പിൽ പറഞ്ഞ എസ് കെ എൻ റിപ്പോർട്ടേഴ്സ് സംസാരിക്കുമ്പോൾ കുറച്ച് സ്ലോ പേസിൽ സംസാരിച്ചാൽ നല്ല വ്യക്തമായി കേൾക്കാൻ സാധിക്കും. പൊതുവേ റിപ്പോർട്ടേഴ്സ് ഒരല്പം വേഗമുണ്ട് 24-ൽ. എന്നാൽ ആ വേഗം വ്യക്തതയെ ബാധിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇക്കാര്യം നമ്മുടെ റിപ്പോർട്ടേഴ്സുമായി സംസാരിക്കാം. ഷറഫ് പറയുന്നു, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ്. അതായത് നായകനെ ഉലകം എന്ന പരിപാടി, അത് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത ഇന്നലെ രാത്രി 6:30 മുതൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 12 മണി വരെ, അത് ഗംഭീരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഞങ്ങളുടെ സ്വന്തം ചാനലാണെന്നും ഷറഫ് തുടർന്ന് പറയുന്നു. വളരെ സന്തോഷം. എന്തായാലും എൻ്റെ ഏറ്റവും വ്യക്തിപരമായ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയുന്നതുപോലെ കൊച്ചിയിലൊരു മീഡിയ സിറ്റി കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 24 ഫ്ലവേഴ്സും ഒക്കെ വന്നിരിക്കുന്നത്. ആ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭാവിയിലൊരു മീഡിയ സിറ്റി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കും. മീഡിയ സിറ്റിക്ക് സ്വന്തമായി 27 ഏക്കർ ഭൂമിയുണ്ട് കൊച്ചിയിൽ. ആ പറമ്പിലേക്ക്, ആ മണ്ണിലേക്ക്, സ്വന്തം മീഡിയ സിറ്റിയുടെ സ്വന്തം മണ്ണിലേക്കാണ് ആദ്യമായി കമൽഹാസൻ പറന്നിറങ്ങിയത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മണ്ണിൽ ഹെലികോപ്റ്ററിൽ, അതും ഡോക്ടർ രവിപ്പിള്ളയുടെ ഹെലികോപ്റ്ററിൽ, നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ഹെലികോപ്റ്ററിൽ അദ്ദേഹം നമ്മുടെ മണ്ണിൽ പറന്നിറങ്ങി എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാഴ്ചയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് VIP കൾക്ക് പറന്നിറങ്ങാൻ പറ്റുന്ന പ്രദേശമായി ഈ ഹെലിപ്പാഡ് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. മറ്റൊരു ദുഃഖകരമായ വാർത്ത വരുന്നു. മലപ്പുറത്ത് പന്നിവേട്ടയ്ക്കിടെ യുവാവ് മെടിയേറ്റ് മരിച്ചു. ചട്ടിപ്പറമ്പ് സ്വദേശി സാനു എന്ന ഇർഷാദാണ് മരിച്ചത്. പന്നിയെ പിടിക്കാൻ പോയ 3-അംഗ സംഘത്തിലെ അംഗമായിരുന്നു ഇർഷാദ്. സംഘത്തിലുള്ളവർക്ക് ഉന്നം തെറ്റി വെടി മാറിക്കൊണ്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ പി അക്ബർ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിച്ചത്? ഏത് സാഹചര്യത്തിലാണ് അറിയാതെയാണെങ്കിലും വെടി പൊട്ടിയത്? കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏറെ ദൗഭാഗ്യകരമായ ഈ ഒരു മരണം സംഭവിച്ചത്. പറമ്പിൽ കാണുപിടിച്ച സ്ഥലത്ത് പൊന്നിയെ വേട്ടയാടാൻ പോയ 3-അംഗ സംഘത്തിലെ അംഗമായിരുന്നു ഈ ഒരു മരിച്ച ഇർഷാദ്. ഇദ്ദേഹം ഉന്നം തെറ്റി അബദ്ധത്തിൽ വെടി മാറിക്കൊണ്ടതാണെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റ ഇർഷാദ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സനീഷ് എന്നിവർക്കായി പോലീസ് ആദ്യ ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തി അറസ്റ്റാക്കിയോടുകൂടി
ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ വയറ്റിലാണ് ഈ ഒരു ഉസ്താദിന് വെടിയേറ്റിരുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുമായിരുന്നു. ഏതായാലും ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു പന്നി വേട്ടയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അന്വേഷണം കൂടുതൽ ഗ്രാമവാസികളുടെ സ്വാധീനം കൂടി നിലനിൽക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഈ ഒരാളിനെ കേന്ദ്രീകരിച്ചുള്ള ഉടൻ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മറ്റ് വാർത്തകളിലേക്ക്. തൃക്കാക്കര നിങ്ങൾക്കറിയാം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ നേടിയ മണ്ഡലമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണപ്പം നമ്മുടെ രാഹുൽ സുരേഷുണ്ട്. രാഹുലുമായി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ മുന്നണി ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്ന് മനസ്സിലാക്കാം. രാഹുൽ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് രാഹുൽ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഒരു ഓട്ടപ്പാച്ചിലാണ്. നമ്മളോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ഒരു മാസം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ നാളെ തൃക്കാക്കര വിധി എഴുതുകയാണ്. എങ്ങനെയാണ് എൻ ഡി എയുടെ ഒരു പ്രതീക്ഷകളൊക്കെ? നല്ല അനുകൂലമായ സാഹചര്യമാണ്. എല്ലാ ഭാഗത്തും വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു. 100% ജയപ്രതീക്ഷയുണ്ട്. അതായത് 2011 5000 വോട്ടായിരുന്നു, അത് 2016 ആയപ്പോഴേക്കും 21,000 ആയി. നിലവിലെ കണക്കുകൂട്ടൽ എങ്ങനെയാണ് എൻ ഡി എയുടെ? അല്ല, ഇത് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ നാട്ടിലെ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടി കുന്തിരിക്കം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എല്ലാ ഹിന്ദുക്കളെയും കൊല്ലാൻ അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ ശരിയാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ആളുകളുടെ ഇടയിലുള്ള വലിയ ഭയപ്പാട് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനും കോൺഗ്രസ്സുകാരനായ നമ്മുടെ വി ഡി സതീശനും അതിന് ഈ മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ, അതിനെതിരായിട്ട് എനിക്ക് തോന്നുന്നു വലിയ, നിങ്ങളൊന്നും കാണാത്ത വലിയ അടിയൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കാരണം ആളുകൾ ഭയപ്പാടാണ്. കാരണം ഇവർ കൊല്ലും പറഞ്ഞാൽ കൊല്ലും, ഇവർ ജോസഫ് മാഷിനെ കൈവെട്ടും എന്ന് പറഞ്ഞാൽ വെട്ടി, ഇവർ എല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യുന്ന ആളുകളാണ്, കൊല്ലുന്ന പറഞ്ഞാൽ കൊല്ലുന്ന ആൾ. അവർക്ക് അത്രയും ഭീകരവാദികളായ ആളുകൾ കൂടെ ഉണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ പിണറായി വിജയനും വി ഡി സതീശനും മത്സരിക്കുകയാണല്ലോ. അപ്പോൾ അത് ആളുകളുടെ ഇടയിൽ വലിയ അമർഷമുണ്ട്. അത് വോട്ടായിട്ട് രൂപാന്തരപ്പെടും. ഈ പി സി ജോർജിനെ ഇറക്കിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പി സി ജോർജ് ഏതാണ്ട് യേശുദേവനെ കുരിശി തറച്ച പോലെയാണ്. പി സി ജോർജ് നല്ലൊരു ജനപ്രതിനിധിയല്ലേ? 10-30 കൊല്ലം കേരളത്തിൻ്റെ നിയമസഭയിൽ സജീവമായ സാന്നിധ്യമാണ്. ഇപ്പോൾ യുവദാസിൻ്റെ റോളാണ് പിണറായി വിജയനും വി ഡി സതീശനും. ഞാൻ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മുടെ ബാലുശ്ശേരി മുജാഹിദ് എന്തൊരു വർഗീയവാദിയാണ്. രമേശനിത അവാർഡ് കൊടുത്താളാണ്, അയാളെ അറസ്റ്റ് ചെയ്യില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള ഫസൽ ഗബോറുണ്ട്, കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയും തീവ്രവാദിയും ആളുകളെ കൊല്ലണം എന്ന് പറയുന്ന ആളാണ്, അറസ്റ്റ് ചെയ്യുന്നില്ല. ഇയാളെ മാത്രം തന്നെ അറസ്റ്റ് ചെയ്യുന്നു. പി സി ജോർജ് ഇപ്പം ഇന്നലെ തന്നെ ഇത്ര എന്തിന് പിണറായി വിജയൻ ഭയപ്പെടുന്നത്? പിണറായി വിജയനും സതീശനും ഒരുമിച്ചാ ഈ ഇന്നലെ തന്നെ 4 നോട്ടീസാണ് പി സി ജോർജിന് ഹാജരാകുന്നത്. എന്തായാലും വല്ല കൊലപ്പുള്ളിയാണ് ഇയാളുടെ. അഭിമന്യുണ്ടല്ലോ പാവപ്പെട്ട പട്ടികാതിക്കാരൻ, പട്ടികവർഗ്ഗക്കാരൻ, അവനെ പച്ചയ്ക്ക് മാരാജ് കോളേജിന് വേണ്ടി കുത്തിക്കൊന്ന എസ് ഡി പി കാരൻ്റെ പേരും പറയില്ല, അവനെ അറസ്റ്റും ചെയ്യില്ല. എന്നിട്ട് ഇയാളെ അപ്പം ഈ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പി സി ജോർജിനെ കൊണ്ടുവന്നത്. 3-ാം തീയതി ഏതാണ്ട് യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ പോലെ പി സി ജോർജ് ഉയർത്തെഴുന്നേക്കും പിണറായി വിജയനും സതീശനും വിവരം മനസ്സിലാവും. ഒപ്പം തന്നെ യു ഡി എഫ് പറയുന്നത് പൊന്നാപുരം കോട്ട യു ഡി എഫ് കാക്കുമെന്നാണ് പറയുന്നത്. എൽ ഡി എഫ് പറയുന്നു സെഞ്ചുറി അടിക്കുമെന്ന്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം? എനിക്ക് തോന്നിയ വലിയ പൊന്നാപുരം കോട്ടയായിരുന്നു ആ മേടി. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഓടിയ വഴിയില്ല. ഇന്ത്യയിൽ എവിടെ ഇല്ലല്ലോ ഈ സാധനം. അവര് പിന്നെ കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവരെ കൈവിട്ട്. പിന്നെ എൽ ഡി എഫിന് ആകെ കഴിഞ്ഞാണ് 42,000 വോട്ടേ ഉള്ളൂ. ഈ പാവപ്പെട്ടവൻ്റെ അടുക്കളെ കൊണ്ട് മഞ്ഞക്കുറ്റി അടിച്ചല്ലോ കേറിയിൽ, അപ്പം തന്നെ 10,000 വോട്ട് പോയി. 3-ാം സ്ഥാനത്തായിരിക്കും ഇടതുപക്ഷം. അതാ സ്ഥിതി. ഞാനേതായാലും പിടിക്കൂ. ഇത് ഇന്ന് നിശബ്ദ പ്രചാരണ ദിനമാണ്, രാവിലെ ക്ഷേത്ര സന്ദർശനമാണ്. ഇനി തുടർന്നുള്ള പരിപാടികൾ എങ്ങനെയാണ്? പൂർണ്ണത്രയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഭാഗമാണ്. കാരണം ഈ പ്രദേശങ്ങളായ ആളുകളെ മുഴുവൻ നിലനിർത്തുന്ന ഒരു പുണ്യ സങ്കേതമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരിക. ഇപ്പം ഞാൻ കുറച്ചാളെ കണ്ടേരിച്ചിട്ടാണ് വരുന്നത്. പൂർണ്ണത്രയൻ്റെ അനുഗ്രഹം വാങ്ങണം. ഈ ഇരുമ്പ് പാലത്തിൻ്റെ അപ്പുറത്ത് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ അറേഞ്ച്മെൻറ്റ്. ഇരുമ്പ് പാലം കഴിഞ്ഞാൽ തൃക്കാക്കരയാണ്, നേരെ അങ്ങോട്ട് പോകും. തീർച്ചയായിട്ടും എസ് കെ എൻ, അത് തന്നെയാണ്. രാവിലെ ക്ഷേത്ര സന്ദർശനമാണ്, തുടർന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു.
സംഘത്തിൽ ഒരുപക്ഷെ അത്ര പരിചിതമായിരുന്നിരിക്കില്ല. ഇപ്പം ഒരു മാസം കഴിയുമ്പോൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി വരുമ്പോൾ എന്താണ് തോന്നുന്നത്? കാരണം തൃക്കാക്കര ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രതികരണം ഉണ്ടാകില്ല. തൃക്കാക്കരയ്ക്ക് വേണ്ടത് ഒരു വികസനത്തെക്കുറിച്ച് വികസനം വേണ്ട ആളുകൾ, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. തൃക്കാക്കര കേരളത്തിലൊരു ഒരു ക്രോസ് സെക്ഷൻ എന്ന് തന്നെ പറയാം. കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ തൃക്കാക്കരയെ താമസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്കറിയാം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നതിൻ്റെ കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ തവണ തൃക്കാക്കര ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തോടാവാനുള്ള എല്ലാ ആഗ്രഹവും തൃക്കാക്കരയിലുണ്ട്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര ഈ പ്രാവശ്യം മാറി ചിന്തിക്കും. അവർക്ക് വേണ്ടത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ്. വികസന കാരണത്തിന് 4 ഇനി ഭരണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വേണ്ടത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് ഓരോ തൃക്കാക്കരക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ വികസന കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. തൃക്കാക്കരയും പ്രധാനമായിട്ടും 2-3 പ്രശ്നങ്ങളുള്ളത്. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ള പ്രശ്നമാണ്. അത് വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. അതാണ് പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. 2 രൂക്ഷമായ മാലിന്യ പ്രശ്നങ്ങൾ. 3 റോഡുകളുടെ വികസനം. ഈ 3 കാര്യത്തെക്കുറിച്ചും ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളതാണ്. വളരെ വ്യക്തമായ പ്രോജക്റ്റുകളുണ്ടാണ്. ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയാണ് തൃക്കാക്കരയ്ക്ക് ആവശ്യം. ജോ, അതുകൊണ്ട് ഇപ്പൊ ഈ മഞ്ഞ ഗ്യാസ്, ഇത് മറ്റേ സിറ്റി ഗ്യാസ് പദ്ധതിയാണ്. പക്ഷെ നിങ്ങൾക്കായിരിക്കും ഇതിന്റെ ഗുണം ആദ്യം കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വികസന വിഷയങ്ങൾ. തീർച്ചയായിട്ടും. കാരണം തൃക്കാക്കരയിലെ ഞങ്ങൾ ഇവിടേക്ക് എല്ലായിടത്തും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യം, കാരണം തൃക്കാക്കര ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മുൻപന്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വികസന പദ്ധതികളുടെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളുകളാണ് ഈ തൃക്കാക്കരയിലെ ആൾക്കാർ. സോ അവരുടെ വികസന പ്രശ്നങ്ങൾ മുമ്പോട്ട് വെക്കുവാനായി ഒരു പ്രതിനിധിയെ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുണ്ട്. അത് അതുകൊണ്ട് തന്നെ തൃക്കാക്കര ഈ പ്രാവശ്യം ഇടതുപക്ഷത്തോടൊപ്പം ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും വേദനാജനകമായ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. യാതൊരു സംശയവുമില്ല. തൃക്കാക്കരയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് സംസാരിക്കുകയായിരുന്നു. ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക്. ആരോഗ്യമാണ് സമ്പാദ്യം. ആരോഗ്യകരമായ സമ്പാദ്യം പവേർഡ് ബൈ അജിനോറ IELTS ആൻഡ് OET സ്റ്റഡി എബ്രോഡ്. ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് ആദ്യയോടെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് കോവിഡാനന്തരമാണ്. കോവിഡാനന്തരം പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കോവിഡാനന്തരം എങ്ങനെ ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കോവിഡാനന്തരം പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ നിരവധിയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മുതൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വരെ നേരിടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. വിശപ്പടക്കാൻ മാത്രമല്ല ഭക്ഷണമെന്നും പോഷകാഹാരക്കുറവ് ആരോഗ്യത്തെ ബാധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ആവർത്തിക്കുമ്പോഴും ആഹാരക്രമത്തിൽ മാറ്റം വരുത്താൻ പലരും തയ്യാറാവാറില്ല. കോവിഡിന് ശേഷം ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിരവധിയാണ്. ധാന്യം കിഴങ്ങ് നന്നേ കുറയ്ക്കുക, മധുരം ഒഴിവാക്കുക, അതുപോലെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഇപ്പൊ എണ്ണ, വെണ്ണ, നെയ്യ്, കൊഴുപ്പ്, അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിയുന്നിടത്തോളം മിതമായി മാത്രം ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലെ ഊർജം കുറയ്ക്കുകയും അതുപോലെ തന്നെ ചേരുവ കൃത്യമായിട്ട്, അതായത് അന്നജം 50%, 20% പ്രോട്ടീൻ, 30% ഫാറ്റ് എന്നുള്ള രീതിയിൽ കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് പരിശോധിക്കാം. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റിൽ പകുതി പച്ചക്കറികൾ എടുക്കുക, അതിനകത്ത് ഈ ഇനിപ്പ് കുറഞ്ഞ ഫ്രൂട്ട്സ് കൂടി ഉൾപ്പെടുത്തുക, മറുപകുതിയുടെ പകുതി പ്രോട്ടീൻ, മുട്ടയുടെ വെള്ള, ചിക്കൻ, മീൻ, പയർ, പരിപ്പ് തുടങ്ങിയവയും ശേഷിക്കുന്ന കാൽഭാഗത്തേക്ക് മാത്രം ധാന്യം പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഗണ്യമായി നമുക്ക് കുറയ്ക്കാം. വൃത്തിയുള്ള സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന ചൂടുള്ള ഭക്ഷണമാണ് ആരോഗ്യം സംരക്ഷിക്കാൻ ഉത്തമമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ചൂടോടെ ഭക്ഷണം എടുക്കുക എന്നുള്ളതാണ്. ചൂടോടെ എന്ന് പറഞ്ഞാൽ വളരെ ചൂടോടെ കഴിക്കാനല്ല, പക്ഷെ അപ്പം പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റോർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ശരിയായ ഊഷ്മാവിൽ ശേഖരിച്ചില്ലെങ്കിൽ രോഗാണുസാധ്യത കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ എന്താണ്, നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയത് നാളെ ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി തിരിച്ചു വയ്ക്കുന്നു, ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. 24 തിരുവനന്തപുരം. ജോണിക്കുട്ടിയുടെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് UDF സ്ഥാനാർത്ഥി വേണ്ടേ? തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി വേണം. ആ സ്ഥാനാർത്ഥിയിലേക്ക് നമ്മൾ പോകും, കാത്തിരുന്നുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 53 ഇന്ന് May 30 തിങ്കളാഴ്ച.
മറ്റു വാർത്തകളിലേക്ക്. G23 തിരുത്തൽവാദികളിലെ കരുത്തരെ തഴഞ്ഞ് കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും സീറ്റില്ല. ജാർഖണ്ഡിൽ JMM കോൺഗ്രസിന് ഇക്കുറിയും സീറ്റ് വിട്ടു നൽകിയില്ല. കപിൽ സിബൽ കളമൊഴിഞ്ഞ G23 അവശേഷിക്കുന്ന കരുത്തരുടെ പേരുവെട്ടി സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയിരിക്കുകയാണ് സോണിയാഗാന്ധി. പത്തംഗ പട്ടികയിൽ പേരുറപ്പിച്ചെന്ന് കരുതിയ രാജ്യസഭാ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദിനും ഡെപ്യൂട്ടി ലീഡർ ആനന്ദ് ശർമ്മയ്ക്കുമാണ് നേതൃത്വത്തോടിടഞ്ഞതിന് പട്ടികയിലെ കടുംവെട്ട്. ഉദയ്പൂർ ചിന്തൻ ശിബിരശേഷം പ്രശ്നങ്ങളെല്ലാം സമവായത്തിലെത്തിയെങ്കിലും രാജ്യസഭാ ടിക്കറ്റ് കൊടുക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തു. ഇരുവരെയും പൊളിറ്റിക്കൽ അഫയേഴ്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതും ഈ വെട്ടിനിരത്തൽ മനസ്സിൽ വച്ചെന്ന് ചുരുക്കം. G23 2020 ഓഗസ്റ്റിൽ നേതൃത്വത്തിനയച്ച കത്തിൽ ഒപ്പിട്ടെങ്കിലും പിന്നീട് മൗനം അവലംബിച്ച മുകുൾ വാസ്നിക്കിനെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കും. ഒപ്പം രാഹുൽ ബ്രിഗേഡിൽ നിന്ന് രൺദീപ് സുർജേവാലയ്ക്കും സീറ്റ് ഉറച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും P. ചിദംബരം രാജ്യസഭയിലേക്കെത്തും. കർണാടകത്തിൽ നിന്ന് ജയറാം രമേശും ഛത്തീസ്ഗഡിൽ നിന്ന് രാജീവ് ശുക്ലയും രഞ്ജിത് രഞ്ജനും ഹരിയാനയിൽ നിന്ന് അജയ് മാക്കനും മധ്യപ്രദേശിൽ നിന്ന് വിവേക് തൻഖയും മഹാരാഷ്ട്രയിൽ നിന്ന് ഇമ്രാൻ പ്രതാപ് ഗർഹിയും രാജ്യസഭയിലേക്ക് മത്സരിക്കും. ജാർഖണ്ഡിലെ സീറ്റ് ഇക്കുറിയും JMM എടുക്കുകയാണെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉറച്ചുനിന്നതോടെ സോണിയാഗാന്ധി നേരിട്ട് നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. June 10 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം 31 അവസാനിക്കും. 24 ഡൽഹി. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, ഇത് പങ്കുവയ്ക്കുകയാണ് റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ. ഓവർ ടു റിലാക്സ് പ്ലീസ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുകയായി. പുതിയതായി സ്കൂളിലെത്തുന്നവരും പുതിയ ക്ലാസ്സിലേക്ക് എത്തുന്നതുമായ ഒരു ദിനമാണിത്. രണ്ടു കൂട്ടർക്കും പ്രധാനപ്പെട്ട ഒരു ദിനം, പുതിയ തുടക്കം. പഴയതെല്ലാം വിട്ട് പുതിയ ക്ലാസ്സിൽ പുതിയ കൂട്ടുകാരുമൊത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം. തുടക്കം നന്നായാൽ പാതി നന്നായി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ തുടക്കത്തിന് പല സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്താനുണ്ട്. പുതിയ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ് സ്കൂളിൻ്റെ ആദ്യ ദിനം. ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ കാലത്ത് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നത് പതിവുണ്ട്. കുട്ടികളെ പുതിയ സാഹചര്യവുമായി പരിചയപ്പെടുത്താൻ ഇത് ഉപകരിക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും ആദ്യമായി മാതാപിതാക്കളെ പിരിഞ്ഞ് അപരിചിതമായ ഒരു സ്ഥലത്തിരിക്കുന്നത് കുട്ടികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അവർ ചിലപ്പോൾ വാശി പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം തന്നെ. എങ്കിലും ചില കുട്ടികളെങ്കിലും പുതിയ സാഹചര്യങ്ങളെയും കൂട്ടുകാരെയും കളിപ്പാട്ടങ്ങളെയും ഒക്കെ കൗതുകത്തോടെയും ഉത്സാഹത്തോടെയും സമീപിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെയുള്ളവർ കുറവാണെങ്കിലും അധികം പേരും ദിവസങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അതിരുവിട്ട ഉത്കണ്ഠ വേണ്ട എന്ന് സാരം. സ്കൂളിനെക്കുറിച്ച് നല്ലൊരു ചിത്രം കുട്ടികളുടെ മനസ്സിൽ കോരിയിടുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണ് ഈ ആശങ്ക കുട്ടികളിൽ നിന്നകറ്റാൻ ഏറ്റവും ഫലപ്രദമായ കാര്യം. ഇനി ആദ്യ ദിവസങ്ങൾ നേരിടുന്നതിനുള്ള ചില പൊടിക്കൈകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കുട്ടികളുടെ ഉറക്കശീലത്തെയൊക്കെ സ്കൂളിൽ പോകുന്നതിന് ഒരു ആഴ്ച മുൻപെങ്കിലും മാറ്റിയെടുക്കണം. സ്കൂളിൽ പോകുവാനുള്ള പുതിയ വസ്ത്രവും ബുക്സും ബാഗും കുടയും ഒക്കെ നേരത്തെ വാങ്ങിവെച്ച് കുട്ടികളെ അത് വെച്ച് സ്കൂളിലെ ഒരു ദിവസം കളിച്ചു പഠിക്കുന്നത് വളരെ നല്ലതാണ്. റോൾ പ്ലേ എന്നിതിനെ പറയും. കുട്ടികൾ അങ്ങനെ കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു സ്കൂൾ വിസിറ്റ് ആകാം. കഥകൾ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നാം എങ്ങനെയാണ് ആദ്യം സ്കൂളിൽ പോയതെന്ന് കുട്ടികൾക്ക് കൂടി കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നത് അവരുടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കും. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നാം കുട്ടികളെ ബോധ്യപ്പെടുത്തണം. എത്ര സമയം ഇരിക്കേണ്ടി വരും, തങ്ങൾ ആ സമയത്ത് കുട്ടികളെ കാത്തു നിൽക്കുകയാകും തുടങ്ങി കുട്ടി തികച്ചും സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കണം. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. സ്കൂൾ തുടങ്ങുന്ന ദിവസം അല്പം രാവിലെ നേരത്തെ എഴുന്നേൽപ്പിച്ച് കുട്ടികളെ റെഡിയാക്കണം. അല്പസമയം നേരത്തെ സ്കൂളിലെത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം. കുട്ടികളെ വിട്ടതിന് ശേഷം അവരുടെ ക്ലാസ് തീർന്നിട്ട് പിക്ക് ചെയ്യാൻ നാം കാത്തു നിൽക്കുന്നു എന്ന് നാം ധരിപ്പിക്കണം. കുട്ടികൾക്ക് ശുചിമുറി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ ടീച്ചറോട് അക്കാര്യം അറിയിക്കണമെന്ന് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കണം. കുട്ടിക്ക് ഏതെങ്കിലും അസുഖമോ പ്രത്യേക പരിചരണമോ ആവശ്യമെങ്കിൽ അഥവാ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എങ്കിൽ അത് ടീച്ചറെ പറഞ്ഞ് ഏൽപ്പിക്കുക തന്നെ വേണം. കുട്ടികൾ നന്നായി പെരുമാറുമോ വല്ലതും കഴിക്കുമോ ഉറങ്ങുമോ കരയുമോ എന്നൊക്കെയുള്ള വേവലാതി ഏതൊരു മാതാപിതാക്കൾക്കും ഉള്ളതാണെങ്കിലും നാം കുട്ടികളെ വിശ്വസിച്ച് നമ്മുടെ ആകുലതകളെ അറിയിക്കാതെ അവർക്ക് ധൈര്യം നൽകുകയാണ് വേണ്ടത്. അവർ കരയുന്നത് കണ്ട് നിങ്ങളും കരഞ്ഞാൽ നാം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല സന്ദേശമല്ല. കാരണം നിങ്ങളുടെ പ്രസന്നമായ മുഖമാണ് കുട്ടികളുടെ ഉള്ളിലെ ഭീതി അകറ്റുന്നത്. തന്നെയുമല്ല,
കുട്ടികളെ മറ്റുള്ളവർ സ്വാന്തനപ്പെടുത്തുന്നത് അവർക്ക് പുതിയ കാര്യമാണെങ്കിലും അവരെ പുതിയ കെയർടേക്കറായി അംഗീകരിക്കാൻ കുട്ടികൾക്കാകുകയും ചെയ്യുന്നു. കരയാതെ ഇരുന്നാലും വാശി പിടിക്കാതെ ഇരുന്നാലും കുട്ടികളെ അഭിനന്ദിക്കുകയും ചെറു സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ നാം കുരുന്നുകളുടെ ആദ്യ ദിവസം നമുക്കും അവർക്കും അവസ്മരണീയമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി. റിലാക്സ് പ്ലീസിന് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. മറ്റൊരു വാർത്ത ഇടുക്കിയിൽ നിന്ന് വന്ന്, ഇടുക്കി ശാന്തമ്പാറയിൽ കൂട്ട ലൈംഗിക ആക്രമണം. ഇതര സംസ്ഥാനക്കാരിയെ 15-കാരിയാണ് ഇര. 4 പേർ ചേർന്നാണ് പെൺകുട്ടി ആക്രമിച്ചത്. സുഹൃത്തിനൊപ്പം ശാന്തമ്പാറയിൽ എത്തിയതായിരുന്നു പെൺകുട്ടി. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.